Shots fired! Shots fired! നിങ്ങളിപ്പോൾ കണ്ടത് റഷ്യ യുക്രൈൻ വാറിൻ്റെ ഹെഡ് ക്യാം ഫുട്ടേജ് അല്ല, മറിച്ച് അൺറെക്കോർഡ് എന്ന് പറയുന്ന ഒരു ഗെയിമിൻ്റെ ഗെയിം പ്ലേ ഫുട്ടേജാണ്. ആൻഡ് ഞാനും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഭൂരിഭാഗം ഗെയിമേഴ്സും ഇതൊരു ഗെയിം പ്ലേയുടെ ഫുട്ടേജ് ആണെന്ന് പറഞ്ഞിട്ട് വിശ്വസിച്ചിട്ടില്ല. അധികമാരും വിശ്വസിക്കാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഗെയിമിൻ്റെ ഡെവലപ്പിംഗ് ടീം ഈ ഒരു ഗെയിം റിയൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗെയിം അവിടെ ആ ഒരു എഞ്ചിനകത്ത് തന്നെ റൺ ചെയ്ത് കാണിക്കാനുണ്ടായി. ഈ ഒരു ഗെയിം അവിടെ എഞ്ചിനകത്ത് റൺ ചെയ്ത് കാണിച്ചപ്പോൾ നാട്ടുകാരുടെ കിളി പോയി. അങ്ങനെ ഈ ഒരു ഗെയിമിൻ്റെ ഗെയിം പ്ലേ ഫുട്ടേജ് ഇൻ്റർനെറ്റിൽ ആളി കത്താൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് നമ്മുടെ ഗെയിമിംഗ് ഇൻഡസ്ട്രിയിലും ഗെയിമുകളിലും ഏറ്റവും കൂടുതൽ അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇങ്ങനെ ഗ്രാഫിക്സ് കൂടി കൂടി നമ്മുടെ റിയൽ ലൈഫിനെ വെല്ലുന്ന ഗ്രാഫിക്സ് ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാനും പ്രതീക്ഷിച്ചിരുന്നതല്ല. ആൻഡ് ഈ ഒരു ഗെയിം നിർമ്മിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അൺറിയൽ എഞ്ചിൻ 5 സഹായത്തോടെയാണ്. ആൻഡ് അൺറിയൽ എഞ്ചിൻ 5 പ്രത്യേകത ഒക്കെ നിങ്ങൾക്കറിയാം. ശരിക്കും പറഞ്ഞാൽ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ഗെയിം ഡെവലപ്പിംഗ് എഞ്ചിൻ തന്നെയാണ് നമ്മുടെ അൺറിയൽ എഞ്ചിൻ 5 എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു അൺറിയൽ എഞ്ചിൻ 5 യൂസ് ചെയ്തുകൊണ്ട് ഒരുപാടധികം ഗെയിം നമ്മുടെ ഫ്യൂച്ചറിലും വരുന്നുമുണ്ട്. ആൻഡ് അതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായിരിക്കുന്ന ഒരു ഗെയിം ആണ് മെട്രിക്സ് എന്ന് പറയുന്ന ഒരു ഗെയിം. ആൻഡ് ഈ ഒരു ഗെയിമിൻ്റെ ട്രെയിലർ എന്ന രീതിയിൽ ഒരു വീഡിയോ ഇറങ്ങിയപ്പോഴും എല്ലാവരും വണ്ടർ അടിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതേപോലുള്ള ഒരു മറ്റൊരു ഗെയിമാണ് അൺകവർ എന്ന് പറയുന്ന ഈ ഒരു ഗെയിം. ആൻഡ് ഈ ഒരു ഫുട്ടേജ് എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എവരിത്തിങ് ഈസ് ക്ലീൻ. ലൈക്ക് സൗണ്ട് ആയാലും ഷാഡോസ് ആയാലും റിഫ്ലക്ഷൻസ് ആയാലും ഈവൻ എൻവയോൺമെന്റലി കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസ് വരെ ഈ ഒരു ഗെയിമിനകത്ത് അവർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഈ കാര്യങ്ങളൊക്കെ എത്രയും പെർഫെക്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഗെയിം റിയൽ ആണോ അതോ ഗെയിം ആണോ എന്നുള്ള മിക്ക ഗെയിമേഴ്സിനും കൺഫ്യൂഷൻ ആയതും ആൻഡ് സ്വന്തം കണ്ണുകൾക്ക് തന്നെ ഈ ഒരു കാര്യം വിശ്വസിക്കാൻ പറ്റാഞ്ഞതും. ആൻഡ് ഇപ്പോൾ റിലീസായിരിക്കുന്ന ഈ ഒരു ഗെയിം പ്ലേ ഫുട്ടേജ് എന്ന് പറയുന്നത് ഒരു ഹെഡ് ക്യാം വ്യൂവിലാണുള്ളത്. ആൻഡ് ഓബിയസ്ലി ഇതെന്ന് പറയുന്ന ഒരു ഫസ്റ്റ് പേഴ്സൺ ഷൂട്ടർ വീഡിയോ ഗെയിം തന്നെയാണ്. ആൻഡ് ഇപ്പോൾ നിങ്ങൾ സ്റ്റീമിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഗെയിം സ്റ്റീമിനകത്ത് കാണാനായിട്ട് സാധിക്കും. ആൻഡ് സ്റ്റീമിൽ ഈ ഗെയിമിനെ പറ്റി കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടാക്ടിക്കൽ പോലീസ് ഓഫീസർ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കേസിനെ സോൾവ് ചെയ്യാൻ പോകുന്നതായിട്ടാണ് ഈ ഒരു ഗെയിമിൻ്റെ സ്റ്റോറി വരാനായിട്ട് പോകുന്നത്. സോ സ്റ്റോറി എന്ത് തന്നെ ആയാലും ഈ ഒരു ഗെയിമിൻ്റെ എൻവയോൺമെൻറ്റും ആൻഡ് ഈ ഒരു ഗെയിമിൻ്റെ ഗ്രാഫിക്സും ഇറ്റ്സ് വാവ്. സോ ഇനി എന്തെന്നൊക്കെ പറഞ്ഞാലും ഈ ഒരു ഗെയിമിൻ്റെ സ്റ്റോറി ഇനി എത്രത്തോളം മോശമാണെന്ന് പറഞ്ഞാലും ഈ ഒരു ഗെയിമിൻ്റെ ഗ്രാഫിക്സ് കൊണ്ട് തന്നെ മിക്കുള്ള ആൾക്കാരും ഈ ഒരു ഗെയിം വാങ്ങിക്കും കളിക്കും എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പ് തന്നെയാണ്. ആൻഡ് ഞാനും പറ്റുമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗെയിം വാങ്ങിച്ച് കളിക്കാനായിട്ട് ശ്രമിക്കും. ആൻഡ് എനിക്ക് ഇതുവരെയും നമ്മുടെ ഫസ്റ്റ് പേഴ്സൺ ഷൂട്ടർ ഗെയിം കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മോഷൻ സിക്നെസ് തോന്നിയിട്ടില്ല. പക്ഷേ ഈ ഒരു ഗെയിം എസ്പെഷ്യലി ഒരു ക്യാം ഫുട്ടേജ് ആയതുകൊണ്ട് എന്തായാലും വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. സോ മിക്കുള്ള ഗെയിമേഴ്സും ഈ ഒരു ഗെയിം നൈസായിട്ട് സൈഡിലോട്ട് മാറ്റിവെക്കും. കാരണം എന്ന് പറയുന്നത് മോഷൻ സിക്നെസ് തന്നെയാണ്. സോ മോഷൻ സിക്നെസ് ഉള്ള ആൾക്കാർ മാക്സിമം ഈ ഒരു ഗെയിം കളിക്കാതിരിക്കാൻ ശ്രമിക്കുക. ആൻഡ് ഇത്രയും ഗ്രാഫിക്സിനെ വലിയ ഗ്രാഫിക്സ് ഉള്ള ഒരു ഗെയിം ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിമിൻ്റെ സിസ്റ്റം സ്പെസിഫിക്കേഷൻസ് ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ആൻഡ് ഈ ഒരു ഗെയിം അവിടെ എക്സ്ബോക്സ് എക്സിനകത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ നല്ല രീതിയിൽ വർക്കായ എന്നൊക്കെയാണ് കേൾക്കുന്നത്. സോ ഗെയിമിനെ പറ്റിയുള്ള ഫ്യൂച്ചർ അപ്ഡേറ്റുകൾ വരുന്നതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ആൻഡ് ഈ ഒരു ഗെയിമിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്റ്റീം പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ആൻഡ് ഈ ഒരു ഗെയിമിനെ പറ്റി ഇതിന് മുന്നേ നിങ്ങൾ അറിയാവുന്നുണ്ടായിരുന്നോ? താഴെ അതൊന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ആൻഡ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കുറച്ചുകൂടി കൺസിഡർ ചെയ്യുക, കാരണം നമ്മൾ റോഡ് ടു 5K. സോ ഗെയിമേഴ്സ് ടേക്ക് കെയർ, ഗുഡ് ബൈ ആൻഡ് പീസ്.